it's me, Rahul Fabby. Welcome to Fabbsonwheels. So, ഇന്നിപ്പോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എവിടെ ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. സോ ഇന്ന് ഞാനുള്ളത് നമ്മുടെ SIT കൂടെയാണ്. എല്ലാ എനിക്കറിയാം, എല്ലാവരും പറയാൻ വരുന്ന കമന്റ് ചെയ്യാൻ വരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷവും 3 മാസമായിട്ടുണ്ട്. സോ പല പല റീസൺസും പല പല കാരണങ്ങളും കൊണ്ടിട്ടും വണ്ടിയുടെ പണി ഇടയ്ക്ക് ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞാണ് നീങ്ങുന്നത്. അത് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, അത്യാവശ്യം കാര്യങ്ങൾ ഈ റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ തിരിച്ചറിയാവുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. കാരണം നമ്മൾ ഒരുപാട് പേയ്മെന്റ് കൈവച്ചിട്ട് ചെയ്യുന്ന വർക്കല്ലാന്ന് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വളരെ പതുക്കെ പതുക്കെയാണ് നമ്മൾ ഈ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഏത് അവസ്ഥയിലുണ്ടായിരുന്ന ഒരു വണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഒരുപാട് പേര് നിങ്ങളോട് പറഞ്ഞു വീഡിയോസ് ഇടാന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഓരോ പാർട്ട് ഓരോ പോർഷൻ കഴിഞ്ഞു വരുമ്പോഴത്തോട്ട് ഈ ശരിക്കും ഈ ഒരു വണ്ടി നമ്മൾ ഒരു ശില്പിയെ പോലെ ഇങ്ങനെ മേക്ക് ചെയ്ത് എടുക്കുകയായിരുന്നു. അത്രത്തോളം ഡിലേ ആയിരുന്നു ഈ ഒരു വണ്ടിയുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ. എൻറ്റയർ ഈ വണ്ടിക്കകത്ത് മാറേണ്ടതായിട്ട് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ആ വീഡിയോ ഈ പ്ലേലിസ്റ്റിലുള്ള പുതിയതായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുള്ള ഫുൾ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ എനിക്ക് നിങ്ങളോട് ഒഫ്കോഴ്സ് ഒരു സോറി പറയാനായിട്ടുണ്ട്, ഇത്രയും ഡിലേ ആയിട്ടുണ്ട്. കാരണം ഡിലേ ആയെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ വണ്ടി വിറ്റോ അതോ ഇനി എന്ത് ചെയ്തു എന്നൊക്കെ. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, പലപ്പോഴും ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാറുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഡീപ്പായിട്ട് ചോദിക്കാം. സോ അവരോട് ഞാനിപ്പോൾ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സംഭവത്തിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ റിസ്റ്റോറേഷൻ ചെയ്യുന്നത്, നമ്മുടെ ജിപ്സിയുടെ വർക്കായാലും എല്ലാം ചെയ്യുന്നത്. സോ ജിപ്സിയുടെ വർക്ക് എന്ന് പറയുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ പറയാം, പക്ഷേ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഒരു വലിയ ടീം വർക്ക് തന്നെയുണ്ട്. അഹോരാത്രം അവർ കഷ്ടപ്പെടുന്ന അതിലും എല്ലാവരും പ്രൈവറ്റ് എംപ്ലോയീസ് ആണ്. സോ അവരുടെ സാലറിന്ന് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇതിനോടൊപ്പം തന്നെ എൻറ്റയറിന്റെ കൂടെ നിന്നിട്ടുള്ള മെക്കാനിക്സും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞാൻ പറഞ്ഞ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അത്രയും നീണ്ട ഒരു കാലത്തെ റീസ്റ്റോറേഷൻ ഈ ഒരു വണ്ടിക്ക് ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മളായതുകൊണ്ടും സാധാരണക്കാരനായതുകൊണ്ടും സാധാരണക്കാരനും റീസ്റ്റോറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ കുറച്ച് ഡിലേ ആവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്, നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളൂ. സോ എന്തായാലും അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ ഈ ഒരു വണ്ടിയുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. സോ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്നുള്ള മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. സോ ഈ വണ്ടി ഇപ്പോൾ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിദ്ദിഖയാണ്. സിദ്ദിഖയാണ് ഈ ഒരു വണ്ടിയുടെ പെയിന്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വർക്കേഴ്സ് പുള്ളിക്ക് പണി കൊടുത്തിട്ടുണ്ട്. കാരണം അവർ വന്ന് പണിയും കുറച്ചൊരു പണിയും പോകും, അങ്ങനെ ഒരുപാട് ലേബേഴ്സ് വഴക്കുണ്ടാക്കിയിട്ട് പോയി. അതിനുശേഷം നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഈ മാസം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പറയും. ഇപ്പം സിദ്ദിഖ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പുള്ളിയോട് തന്നെ ചോദിക്കാം. സിദ്ദിഖ ഈ മാസം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ കേട്ട ഈ വോയിസ് സിദ്ദിഖയുടെ വോയിസാണ്. സോ ഇക്ക പറഞ്ഞ ഒരു വർക്ക് നമ്മൾ ഈ മാസം ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു വണ്ടിയുടെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ, മഹേഷ് മാരുതി എന്ന് പറഞ്ഞ ഒരു പുതിയ ഫിലിമിൽ ഇതുപോലെ ഒരു SIT റീസ്റ്റോറേഷൻ ഒരു SIT വർക്ക് വരുന്നുണ്ട്. സോ ആ ഫിലിം ഇപ്പോൾ തന്നെ ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു വണ്ടിയുടെ ലോഞ്ചിങ്ങും നമ്മുടെ വണ്ടിയുടെ ലോഞ്ചിങ്ങും എല്ലാം കൂടെ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ വർക്ക് കാണിക്കുന്ന വീഡിയോ അല്ല, വർക്കിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കണം. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. Fabbsonwheels എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, നിങ്ങളുടെ റിപ്ലൈയും കാര്യങ്ങളും കൂടുതലായിട്ട് ഞാൻ അവിടെ തരുന്നത്. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ കൺസേൺസും സജഷൻസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റഡ് വീഡിയോയിലോട്ട് നമുക്ക് പോവാം. സോ നമുക്ക് ബാക്കോട്ട് കാര്യങ്ങൾ ആരംഭിക്കാം. കാരണം ബാക്കിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡോറ് ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പുട്ടിവർക്കൊക്കെ ഡോറിൻ്റെ കഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിലത്തെ വണ്ടിയുടെ സ്പെയർ കാര്യങ്ങൾ അല്ലെങ്കിൽ വണ്ടിയുടെ നമ്മുടെ ഡിക്കിയും കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പുട്ടിയിട്ട് കാര്യങ്ങളെല്ലാം തേച്ചിട്ടിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഗ്ലാസ് വീടിയും കാര്യങ്ങളൊക്കെ, ഇതിനിടയ്ക്ക് എൻ്റെ ഗ്ലാസിൻ്റെ ലോക്കൊന്ന് പോയായിരുന്നു, നമ്മൾ ലോക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല, കാരണം ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ വലിയ പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഡീലേഴ്സ് ഉണ്ട്, അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ സ്പെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ വണ്ടിയുടെ പുറം ഭാഗമൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നേരത്തെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കണ്ടുവരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പിടിയിട്ടും. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട്. അതായത് പാച്ച് വർക്കിൻ്റെ ഭാഗത്തുള്ളതായാലും ഈ പറഞ്ഞ പുട്ടിവർക്ക് കുറേ കാലം നീണ്ടു നിർത്തിയാണ് ഇവർ കിട്ടുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മളൊരു ഒരു കോട്ട് ചെയ്തപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ താമസം എടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്ന ബുദ്ധിമുട്ടുകളുടെ ഭാഗത്ത് നമ്മുടെ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ സ്റ്റിയറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വയറിംഗ് കിറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പണിയുണ്ടായിരുന്നു. വയറിംഗ് കിറ്റ് നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് വയറിംഗ് കിറ്റ് പുതിയത് തന്നെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വയറിംഗ് കിറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഒരു മെക്കാനിക്കിനെ കൊണ്ട് നമ്മൾ പുതിയ വയറിംഗ് കിറ്റ് കുറച്ച് വാങ്ങിയതിന് ശേഷം ബാക്കിയുള്ള വയറിംഗ് ഒക്കെ നമ്മളൊരു ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ചേട്ടനെ കൊണ്ട് സെറ്റ് ചെയ്യിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ. അപ്പോൾ ആ ഒരു വർക്കൊക്കെ ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഈ ഒരു വണ്ടി നമ്മൾ കാണാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു വണ്ടിയുടെ രൂപം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ആ ഒരു രൂപം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോലും എനിക്ക് ഏകദേശം നമ്മൾ കരുനാഗപ്പള്ളിയാണ്, കരുനാഗപ്പള്ളിയിൽ നമ്മൾ കൊല്ലത്തെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് വണ്ടി നോക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർക്ക് നടക്കുന്നത് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ്. ഒരുപാട് ആൾക്കാർ വന്ന് പെയിൻറ്റേഴ്സ് വർക്കേഴ്സ് വന്ന് മാറിയും തിരിഞ്ഞൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. സോ ആ ഒരു ബുദ്ധിമുട്ടും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരൻ ചെയ്യാവുന്നതിൻ്റെ പരമാവധി സിദ്ധിക്കുക എന്നത് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പുള്ളി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഊരിയിട്ട് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഇനി കംപ്ലീറ്റ് ആവോ എന്നുള്ളൊരു ചിന്ത മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാം. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്, ഞങ്ങൾ മൂന്നോ നാലോ പേര് ചേരുന്ന ഈ ഒരു ചെറിയ ഒരു ഞങ്ങൾ ഇറങ്ങി തിരിച്ചതിൻ്റെ മെയിൻ റീസൺ തന്നെ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും, നിങ്ങളോടുള്ളൊരു വാക്കാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം ഞങ്ങൾക്ക് പാഷൻ ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് ഇറങ്ങി തിരിച്ചതും ഈ വർക്കൊക്കെ ഇവിടം വരെ എത്തിച്ചതും. ഇതിൻ്റെ ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ വണ്ടിയുടെ തുടക്കം തൊട്ട് നമുക്കുള്ള കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്. അവർ കുറച്ചാണെങ്കിലും കുറച്ച് 1000 2000 ആയാൽ പോലും അവരത്രത്തോളം ഈ ഒരു വാഹനത്തിനെ സ്നേഹിക്കുകയും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും, എനിക്ക് തോന്നുന്നു ജിപ്സിയേക്കാൾ കൂടുതൽ ഫാൻസ് SIT തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ രണ്ട് വാഹനങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല, അത്രത്തോളം ഹാർഡ് കോർ ആയിട്ട് ജിപ്സിയുടെ സ്പെയറൊക്കെ നമുക്ക് വീണ്ടും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ SIT റീസ്റ്റോറേഷൻ ചെയ്തൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. കാരണം അത്രത്തോളം പാടാണ് ഇതിൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പിൽ പോലും അവൈലബിൾ അല്ല, ഉള്ള ആൾക്കാരൊക്കെ തന്നെ റീസ്റ്റോർ ചെയ്ത് വണ്ടി വൃത്തിയാക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വണ്ടി നമുക്ക് റെഡിയാക്കി അടിപൊളിയാക്കി എടുക്കണം എന്ന് വെച്ചാൽ ഇത്തിരി പാട് തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി എപ്പോഴും പറയാനുള്ള കയ്യിൽ പൈസ ഫുള്ളായിട്ട് വെച്ചിട്ട് പണിയുന്നൊരു പണിയൊന്നുമല്ല. ഓരോ മാസത്തെ സാലറിയിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ എക്സ്പെൻസ് ഉണ്ടാക്കി അങ്ങനെ ചെയ്ത് സേവ് ചെയ്ത് പോയിരുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ രജനികാന്ത് പറയാറുള്ള ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് കോസ്റ്റ് ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് നമ്മൾ പോയി. ഇത് നമ്മളൊരു ഒരു കറക്റ്റ് ഒരു മെറ്റൽ ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പുട്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുന്നത്. ഇനിയിപ്പോൾ പ്രൈമറിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വർക്കൊക്കെ മതി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻജിൻ്റെ പോർഷനാണ്. എൻജിൻ ബേയിൽ നമ്മൾ എൻജിൻ നേരത്തെ ഇളക്കി മാറ്റി. സോ വയറിംഗ് കിറ്റ് നമ്മൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ പല സ്ഥലത്തും നമുക്ക് വയറിങ്ങിന് ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വയറും കാര്യങ്ങളും ഷോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം ഇനിയിപ്പം എൻജിൻ കയറ്റണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം നമ്മുടെ എൻജിൻ വെക്കാൻ വേണ്ടിയിട്ട് എൻജിൻ ഊരിയതിന് ശേഷമാകും എല്ലാം പെയിൻറ് ചെയ്ത് റെഡിയാക്കി എത്തിയിരിക്കുക. ഇതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഒരു വർക്ക്. ഇതിൻ്റെ ഇത് ഈ ഒരു ഇതെല്ലാം നമ്മൾ അന്ന് നമ്മുടെ ചേട്ടൻ സെറ്റ് ചെയ്ത് നമ്മുടെ മനോവേട്ടൻ റെഡിയാക്കി വെച്ചിരുന്ന ഒരു കൈ കാര്യങ്ങൾ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്, നമ്മൾ വാങ്ങിയതല്ല, ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എൻജിൻ ഇനി എടുത്തിട്ട് ഇതിനകത്ത് കയറ്റണം. ദാ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ എൻജിൻ എവിടെയാണെന്നുള്ള എൻജിൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ജാപ്പനീസ് എൻജിനാണ്, അതിങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യണം. സോ ഈ എൻജിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എൻജിൻ എടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് അത് പെയിൻറ് ചെയ്യാനായിട്ടുണ്ട്. കസ്റ്റം പെയിൻറ്റിംഗ് ആണ് ആ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്നേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഒരു വാഹനത്തിന് പിറകിലുണ്ട്. എടുത്തു പറയേണ്ട കാര്യം അഖിലിൻ്റെ കാര്യമാണ്. എന്നേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ശരിക്കും അഖിൽ തന്നെയാണ്. ഓരോ മാസം ഇതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും കാര്യങ്ങളെല്ലാം കൂടുതൽ ചെയ്യുന്നത് അഖിൽ തന്നെയാണ്. അവൻ്റെ ആ ഒരു എഫേർട്ട് അവൻ ക്യാമറയുടെ മുന്നിൽ വന്നില്ലെങ്കിൽ പോലും ഞാനാണ് ഇത് വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ പോലും അഖിലിൻ്റെ ആ ഒരു എഫേർട്ട് 100% ഈ ഒരു വാഹനത്തിലുണ്ട്. സോ അവൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു വാഹനം റോഡിലെത്തിക്കുക, ഇതിന് പുരാവസ്തുമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല, ശരിക്കും ഇതിന് റോഡിലെത്തിയതിന് ശേഷം ഈ ഒരു വാഹനത്തിന് നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ എൻജിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നുണ്ടോ. ഒറിജിനൽ ജാപ്പനീസ് എഞ്ചിനാണ്. കാർബറേറ്ററൊക്കെ കുറേ മാറിയിട്ട് നമ്മൾ കാർബറേറ്റർ എല്ലാം നോക്കി സെറ്റാക്കി ഇപ്പോൾ സ്യൂട്ടാവുന്ന കാർബറേറ്ററും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എയർ ഫിൽട്ടർ പുതിയ വന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ചാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങൾ ബ്രേക്കിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ബെൽറ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ പുത്തൻ ബെൽറ്റുകൾ ആ കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു റീസ്റ്റോറേഷൻ മോഡിൽ ഒന്നും നമുക്ക് ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം സ്പെയറിൻ്റെ അവൈലബിലിറ്റി കുറവ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം നമ്മളെ ലേബേഴ്സിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ലേബേഴ്സിനെ ലഭിച്ചു. അത് നമ്മളൊരു വർക്ക് ഒരാൾ കൊടുത്തതിന് ശേഷം ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ട തർക്കമില്ല. സോ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടായാലും നമ്മൾ ഈ ഒരു വണ്ടിയെ കംപ്ലീറ്റ് ആക്കി ഇറക്കുമ്പോഴത്തേക്ക്
അതാണ് ശരിക്കും എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അത്രത്തോളം ആ ഒരു വണ്ടിയോടുള്ള പാഷനും അത്രത്തോളം നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി തന്നെ വരും. അപ്പം എന്തായാലും ഞാൻ പറയുന്നത് മാക്സിമം പെട്ടെന്ന് തന്നെ ഈ മാസം തന്നെയാണ്. സിദ്ദിഖൊക്കെ തന്നെ ഓൾറെഡി നിങ്ങളോട് വാക്ക് തന്നിട്ടുണ്ട് ഈ മാസം തന്നെ പുള്ളി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഇനിയും വർക്ക് ബാക്കി കിടക്കുകയാണ്. കാരണം അഖിലിൻ്റെ ഓരോ കൺസെപ്റ്റ് അനുസരിച്ച് അഖിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് നമ്മുടെ അപ്പോൾസറി ചെയ്യുന്ന അപ്പോൾസറി എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ക്ലാസ് അപ്പോൾസറിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകും. സോ ആ അപ്പോൾസറി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സെറ്റായിട്ട് വേണം ചെയ്യാൻ. അതിന് തന്നെ ഇതുപോലെ പെയിൻറ്റിങ് പോലെ തന്നെ ടൈം ഡിലേ എനിക്ക് തോന്നുന്നു അതിലും എടുക്കും. കാരണം ഓരോ സ്ഥലങ്ങളും റെഡിയാക്കി റെഡിയാക്കി വരുമ്പോൾ അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് ഗ്രിപ്പ്, അതോടൊപ്പം നമ്മുടെ ഈ ഡാഷ് ബോർഡിൽ വരുന്ന വുഡിൻ്റെ വർക്ക്, ഈ ഡാഷ് ബോർഡിൽ നമ്മൾ വുഡിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഈ ഡാഷ് ബോർഡ് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം അതിനകത്ത് വുഡിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വുഡിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അത് നമ്മുടെ ഫ്രണ്ട് ബിനീഷ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സമയമെടുത്ത് ചെയ്യേണ്ട വർക്കുകളാണ്. ആരും നമ്മൾ ഈ ഒരു വണ്ടി റിസോർഷൻ ചെയ്തുകൊണ്ട് കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഫ്രണ്ട്സിനെ അങ്ങനെയുള്ളവരെ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ചേർക്കാൻ പറ്റും. സോ സംഭവം കണ്ടാൽ സിമ്പിൾ ഒരു 800 ആണ്. പക്ഷേ ഈ ഒരു സാധനം മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പാട്, പിന്നെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു പൈസ ഉള്ള ഒരാളെ സംബന്ധിച്ചുള്ള ഒരു 2-3 lakh നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് പോയിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് ഫടാഫട്ട് കാര്യങ്ങൾ റെഡിയാക്കി സെറ്റാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ കാത്തിരുന്ന് കുറേ ബുദ്ധിമുട്ടി പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് റിസ്റ്റോറേഷൻ ചെയ്ത് ഈ വണ്ടി എടുക്കാൻ പോയ കഥകൾ തൊട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ അവിടം തൊട്ട് ഇവിടം വരെ നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ്ലി വീഡിയോയുടെ ആ ഒരു ലൈനപ്പ് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുള്ളത്. പിന്നെ ഈ ടയറിൻ്റെ ഭാഗത്തേക്ക് എന്നിട്ട് ടയറെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അലോയ്സ് ആണ് ഇടുന്നത്. നമ്മൾ അതിൻ്റെ അതിനനുസരിച്ചുള്ള ടയറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ സസ്പെൻസാണ്. വണ്ടിയുടെ കളർ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഏതാ കളർ ചെയ്യുന്നുള്ളത്. സോ അതൊക്കെ കുറച്ച് സസ്പെൻസായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ഈ ഒരു വീഡിയോ ഒക്കെ വന്ന് എടുക്കുന്നത്. കാരണം നമ്മുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ കുറച്ച് പേര് ചോദിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, വണ്ടി കൊടുക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്, വണ്ടിയുടെ നമ്പർ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു വണ്ടി നമ്മൾ കൊടുക്കാൻ മേടിച്ച വണ്ടിയല്ല. കൊടുക്കാനായിരുന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. 2 car വാങ്ങാനുള്ള പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 വണ്ടി പൊളിച്ച സ്പെയറും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത്രത്തോളം ഒക്കെ നമ്മൾ പാടുപെട്ട് ഈ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ റിസോർഷൻ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഈ എന്താ പറയുക, നമ്മൾ ഈ നമ്മുടെ ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ ചില വാഹനങ്ങൾക്ക് പുറയിൽ പോയിട്ട് നമ്മൾ അതിന് പുറകെ നടക്കാറില്ലേ. സോ അപ്പോൾ ഇച്ചിരി ഇച്ചിരി പൈസയൊക്കെ ഒപ്പിച്ച് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിൻ്റെയൊക്കെ ഒരു സുഖം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു വണ്ടി ശരിക്കും ഈ SIT എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ, അല്ലെങ്കിൽ നമ്മുടെ മാരുതിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞൊരു ഒരു വേരിയൻറ്റിൽ ഇറങ്ങിയ ഈ ഒരു വാഹനത്തിന് പൂർണ്ണമായിട്ടും നമ്മളൊരു പൂർണ്ണതയിൽ എത്തിക്കുമ്പോൾ അത്രത്തോളം ഹാർഡ് വർക്കിങ്ങും മാനസിക മെൻ്റൽ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പിറകിലുണ്ടാവും. സോ അതാണ് നമ്മുടെ SIT എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചു. സോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത്ര ആയോളോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പോലും ഞങ്ങൾ പെട്ട പാട്. ഇതൊരു 3 വർഷം മഴ കൊണ്ട് കിടന്നൊരു സ്കെൽട്ടനായിരുന്നു, വെറും അസ്ഥികൂടം മാത്രമായിട്ടുണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. ആ ഒരു വണ്ടിയെ പാച്ചോർക്ക് കംപ്ലീറ്റ് ചെയ്തു, പുട്ടിയോർക്ക് കംപ്ലീറ്റ് ചെയ്തു, എഞ്ചിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു, വയറും കിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വണ്ടിയിൽ നിങ്ങൾ കാണുന്ന ആ ഒരു വയറും കിറ്റ് മാത്രമേ ഉള്ളൂ ഇതായിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ വയറും കിറ്റ് പരിപാടിയും എല്ലാം കഴിഞ്ഞ് കിടപ്പുണ്ട്. ബാക്കിയുള്ള സ്പെയറുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഇത്രയും നാളെടുത്ത് നമ്മൾ സ്പെയർ കളക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ സാധനവും കളക്ട് ചെയ്തെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് നിലത്തിറക്കണം. അതായത് നിങ്ങൾക്ക് പറയുന്ന പോലെ ഇതിനെ എഞ്ചിനൊന്ന് ഫിറ്റ് ചെയ്ത് ക്ലച്ച് ഡിസ്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ വണ്ടിയുടെ അടുത്തൊരു പൂച്ചക്കുഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ അവനോടി. അപ്പം ഈ ഒരു വണ്ടിയെ നമ്മുടെ കംപ്ലീറ്റ്ലി നമുക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും ഈ മാസം കൂടെ തന്നെ നമ്മുടെ SIT ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തൊരു വീഡിയോ വരും. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ നമ്മുടെ വണ്ടി പൂർണ്ണമായിട്ടും നമ്മൾ അപ്പോൾസറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിടുക്കച്ചയാക്കിയിട്ട് നമ്മൾ വണ്ടി നമ്മൾ ഇറക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ വിലയേറിയ നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നമുക്ക് നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ മാനസികമായിട്ട് തരുന്ന നിങ്ങൾ തരുന്ന വ്യൂവും നിങ്ങൾ തരുന്ന ഹെൽപ്പ് മീൻസ് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടുമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ ഓരോ കമൻറ്റും നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് വരുമ്പോൾ നമുക്ക് അത്രത്തോളം നമ്മൾ എൻകറേജ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റ്സ് ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ റീസൺ, കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എൻ്റെ കൂടെ നിങ്ങൾക്ക് സിദ്ദിഖൊക്കെ അറിയാം. സിദ്ദിഖൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മാസത്തോടു കൂടി തന്നെ ഈ മാസം ഇറങ്ങാൻ പറ്റും അല്ലേ.
അപ്പൊ എന്തായാലും സിദ്ദിഖിക്കൂടെ ഞാൻ ഈ ഒരു വീട്ടില് ഇൻവൈറ്റ് ചെയ്തിട്ട് കാര്യം ഓർമ്മല്ല, നിങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് നമുക്ക് വണ്ടി പെയിന്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്നത്. പിന്നെ നമ്മൾ അപ്പോൾസറി ചെയ്യുന്ന വീഡിയോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉടനെ വരാൻ പോകുന്നത്. എന്തായാലും ഈ 2022 വളരെ വൈകാതെ തന്നെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഈ ഒരു മിഷനാണ് ശരിക്കും മിഷൻ SIT വേണമെങ്കിൽ പറയാം. ഈ ഒരു റിസ്റ്റോറേഷൻ പ്രോജക്റ്റ് നമ്മൾ ഈ ഒരു 3 മാസത്തിനുള്ളിലൊക്കെ ഞങ്ങളുടെ വർക്ക് നിങ്ങളുടെ പെയിന്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും വർക്കുണ്ട്. നമുക്ക് അപ്പോൾസറിയും ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുള്ള നമ്മൾ ഈ വണ്ടി കുറച്ചുപേരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ വിറ്റിട്ട് പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയെടുത്താണ് നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു സ്റ്റോറി കണ്ടു വന്നുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം നമ്മൾ വണ്ടി ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മടുത്തിട്ടിട്ട് പോകുന്നില്ല. സോ നമ്മൾ മടുത്തിട്ടിട്ട് പോകുന്നില്ല. നമ്മളൊരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എൻഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് ചില മുടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒബിയസ്ലി അത് ഒരു വണ്ടി മെക്കാനിക് അല്ലെങ്കിൽ ശരിക്കും ഒരു റീസ്റ്റോറേഷൻ ചെയ്ത ഒരാൾക്ക് ഒരു വണ്ടി ഭ്രാന്തന് മനസ്സിലാവുന്ന തലങ്ങളിലൂടെ മാത്രമാണ് ഞാൻ കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവരെ പോലുള്ള നല്ല മനുഷ്യന്മാരെ ആണ് നമ്മുടെ കൂടെ ഇത്രയും നാളും ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കൂടെ ഇരുന്നത്. നമ്മൾ എത്ര വെയിറ്റ് ചെയ്താലും നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും പറയാനുള്ള പോലെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ഇനിയും കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.